നാഗകന്യക 5 എപ്പിസോഡ് 8 റിവ്യൂയിലേക്കായി ഏവർക്കും സ്വാഗതം. അങ്ങനെ വീറും ബാനിയും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുതൽ ബാണി എന്നോ വാണി എന്നോ റാണി എന്നോ എന്ത് വേണമോ നിങ്ങൾക്ക് നായികയ്ക്ക് പ്രതീക്ഷിക്കാൻ. കാരണം ഈ 3 വാക്കുകളും എനിക്കിപ്പോൾ വഴങ്ങി ഒരു പരിചയമായി. അതിനാൽ ഇനി മുതൽ വാണി എന്നോ റാണി എന്നോ ബാനി എന്നോ ഏതെങ്കിലും ഒരു പേരായിരിക്കും നായികയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത്. അങ്ങനെ റാണിയും വീറും കൂടി ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷെ റാണിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ റാണി വീറിനോട് പറയുന്നു, ഏയ് എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, ഞാനൊരാളെ വെറുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഏയ് നീ എന്നെ വെറുത്ത് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമാണ്, കാരണം നിന്റെ വെറുപ്പ് എനിക്ക് കിട്ടുമല്ലോ, നിന്റെ വെറുപ്പ് അങ്ങനെ ചുമ്മാനൊന്നും കിട്ടുകയില്ലല്ലോ. അപ്പോഴേക്കും വീർ പറയുന്നു, നീ വളരെയധികം മാജിക് ആണ്, പ്യുവർ മാജിക് ആണ്. ഞാൻ നിന്നോട് അന്ന് കാറിൽ വെച്ച് പറഞ്ഞിരുന്നില്ലേ, അതുപോലെ തന്നെ പ്യുവർ മാജിക് ആണ് നീ. അപ്പോഴേക്കും അവിടേക്ക് നൈനയും കടന്നു വരുന്നു. നൈന കടന്നു വരുന്നത് അവിടത്തെ കസിൻസിനെ മണത്തറിയാൻ സാധിക്കുന്നു. അപ്പോൾ അതിലുള്ള ഒരു ഇച്ഛാധാരി ഗരുഡൻ പറയുന്നു, ആ ഏതോ ഒരു ഇച്ഛാധാരി നാഗം ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അവളുടെ ഗന്ധം എന്റെ മൂക്കിൽ അലിക്കുന്നുണ്ട് എന്ന് അയാൾ പറയുന്നു. അപ്പോഴേക്കും നൈന സിംഗാനിയാസിനെ എല്ലാവരെയും കാണുന്നു. അവരുടെ കുടുംബ പേരാണ് സിംഗാനിയ. വീരിന്റെ കുടുംബത്തിന്റെ പേരാണ് സിംഗാനിയ. വീരിന്റെ ഫുൾ നെയിം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, വീരാൻഷു സിംഗാനിയ എന്നാണ് അവരുടെ ഫുൾ നെയിം. വീരിന്റെ അച്ഛന്റെ പേരാണ് സിംഗാനിയ. അപ്പോഴേക്കും തൂണിന്റെ പിറകിലേക്ക് നൈന മറഞ്ഞു നിൽക്കുന്നു. ഓ സിംഗാനിയാസ് ഇവിടെ ഉണ്ടോ, എന്തായാലും അവർ തീർച്ചയായും ഈ ബാനിയെ കൊല്ലാൻ തന്നെ വന്നതായിരിക്കും. എന്തായാലും ഞാൻ ആദ്യത്തെ നാഗകന്യകയാണ് ബാനി എന്ന് അവളോട് പറഞ്ഞേ മതിയാകൂ എന്ന് പറഞ്ഞ ശേഷം റാണിയുടെ അടുത്തേക്ക് പോകാനൊരുങ്ങുകയാണ്. അപ്പോഴേക്കും സിംഗാനിയ അവിടേക്ക് വരുന്നു. സിംഗാനിയയോട് അവിടെ നിന്ന് കസിൻസ് എല്ലാം പറയുകയാണ്. അങ്കിൾ, അച്ഛ, വലിയച്ഛ എന്നൊക്കെ വിളിച്ച് എല്ലാ കസിൻസ് കൂടി വരികയാണ്. ഇവിടെ ഏതോ ഇച്ഛധാരി നാഗം വന്നിട്ടുണ്ട്, നമ്മൾക്കെല്ലാം അവളുടെ ഗന്ധം മൂക്കിലടിക്കുന്നുണ്ട്, സത്യത്തിൽ ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്, അത് ആരാണ് എന്ന് പറയുന്നു. അപ്പോഴേക്കും അതിൽ ഒരു കസിൻ ചൂണ്ടിക്കാണിക്കുന്നു, ദേ അവളാണെന്ന്. അപ്പോൾ അയാൾ നോക്കുമ്പോൾ അത് നൈനയാണ്. അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ സിംഗാനിയ ഒരു പ്ലാൻ ഇടുന്നു. അടുത്ത് നിൽക്കുന്ന രണ്ട് മകൻ മരിച്ച ശുക്ലയോട് പറയുന്നു, ശുക്ല എത്രയും പെട്ടെന്ന് നമ്മുടെ ഉയരത്തെ നിലയിൽ നമുക്കല്ലേ വാടകയ്ക്ക് തന്നിരിക്കുന്നത്, അവിടുത്തെ ട്രക്ക് ശരിയാക്കിയിടൂ. ഏയ് കാർത്തിക്, ഏയ് ഓരോരുത്തരെ ആയി ഇങ്ങനെ വിളിച്ച ശേഷം പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഓരോരോ വർക്കുകൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഓരോരുത്തരെ ആയി ഓരോ വർക്കുകൾ എല്ലാം ഏൽപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അപ്പോഴേക്കും സിംഗാനിയ പറയുന്നു, ഏയ് ഒരിക്കലും ഇതൊന്നും വീർ അറിയാനേ ഇടയാകരുത്, വീരിന്റെ മനസ്സിലെ സുന്ദരി ആയിരിക്കാം ഒരു പക്ഷേ ആ നാഗകന്യക, അതുകൊണ്ട് ഒരിക്കലും വീർ ഇതൊന്നും അറിയാനേ പാടില്ല, വീറിനോട് നിങ്ങൾ ആരും ഇതൊന്നും പറയാൻ പാടില്ല എന്ന് പറയുകയാണ്. ആ ശരി അച്ഛ, ശരി വല്യച്ഛ, ശരി അങ്കിൾ എന്ന് പറഞ്ഞ് എല്ലാവരും അവരുടെ കാര്യങ്ങൾ നോക്കുകയാണ്. ആദ്യം തന്നെ ഫ്യൂസ് ഊരുവാനാണ് അവർ പോകുന്നത്. ഫ്യൂസ് ഊരി കഴിഞ്ഞ് നൈനയെ അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോകാനാണ് അവർ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യം ഫ്യൂസ് ഓഫ് ആക്കുന്നു. ഫ്യൂസ് ഓഫ് ആക്കുന്ന അതേ സമയം നൈന ജയ്യുടെ അടുക്കൽ എത്തുന്നു. ജയ്, ഞാൻ നിന്നോട് പറയാൻ വന്നത്, ഏയ് ബാനി എവിടെയാണ്, ബാനി എവിടെയാണ്, ആ അത് അവൾ അവിടെ നിൽപ്പുണ്ട് എന്ന് പറയുന്നു. അപ്പോഴേക്കും കറണ്ട് പോകുന്നു. അങ്ങനെ ജയ് ഫോൺ എടുക്കുന്നു. ഫോണിലെ ഫ്ലാഷ് ഓൺ ആക്കാൻ വേണ്ടി ജയ് തിരിയുന്നു. ജയ് തിരിയുന്ന ആ സമയം നൈനയുടെ വാ പിന്നിൽ നിന്നും ഒരാൾ പൊത്തിപ്പിടിച്ച് നൈനയെ അവിടെ നിന്നും മാറ്റുന്നു. ജയ് തിരിഞ്ഞു നോക്കുമ്പോൾ നൈനയെ കാണുന്നില്ല. അതെ, അയ്യോ ഈ നൈന ഇപ്പോൾ എവിടെയാണ് ഈ പോയത്, അവൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പറയാൻ വന്നിട്ട് പോയി കളഞ്ഞത് എന്ന് പറഞ്ഞ് ജയ് ആലോചിച്ച് നിൽക്കുന്നു. എന്തായാലും റാണിയെ ഒന്ന് ഫോൺ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് ജയ്. അപ്പോഴേക്കും അവന്റെ പിന്നിൽ നിന്നും മറ്റൊരു കസിൻ വന്ന് അവന്റെ ഫോൺ തള്ളി താഴെയിടുന്നു. അവന്റെ ഫോൺ തള്ളി താഴെയിടുമ്പോൾ അവൻ ചോദിക്കുന്നു, ഏ വാട്ട് ദ ഹെൽ, അയ്യോ സോറി നമ്മൾ കണ്ടില്ല എന്ന് പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്തോളൂ എന്ന് പറയുന്നു. അപ്പോൾ ജയ് ഫോൺ എടുക്കാൻ വേണ്ടി തറയിലേക്ക് കുനിയുമ്പോൾ വീണ്ടും ഫോൺ ആ കസിൻ തന്നെ ചവിട്ടി ദൂരേക്ക് എറിയുന്നു. അങ്ങനെ അവൻ അവിടെ ദേഷ്യപ്പെടുന്നു. ഇതേ സമയം കറണ്ട് പോയ തക്കം നോക്കി വീറിന്റെ അടുക്കൽ നിന്നും റാണി രക്ഷപ്പെട്ട് ജയ്യുടെ അടുക്കലേക്ക് വരുന്നു. അപ്പോൾ തന്നെ അവിടെ ബാക്കി നിൽക്കുന്ന കസിൻസ് 2 ലേഡീസിനെ കൂടി സെറ്റപ്പാക്കി അവരുടെ കൂടെ എന്തോ ദുരുദ്ദേശമായി അവരെയും അവിടെ നിന്ന് കടത്തുന്നു. വീറും ഫോണിന്റെ ഫ്ലാഷ് ഓൺ ആക്കി തിരിയുമ്പോൾ തന്റെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ട് നിന്ന റാണിയെ കാണുന്നില്ല. അങ്ങനെ റാണിയെ തിരക്കി വീർ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. വീർ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നതിന്റെ തൊട്ട് മുന്നാലെയാണ് അവർ നൈനയെ കണ്ണുകൾ കെട്ടി വായും പൊത്തിപ്പിടിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ ഒരു കസിൻ പെട്ടെന്ന് ഇറങ്ങി വന്ന് വീറിനോടായി പറയുന്നു, ആ ചേട്ടാ, ചേട്ടൻ എങ്ങോട്ടായി പോകുന്നത്, ചേട്ടൻ നിനക്ക് നമ്മള് വേറെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്, നമ്മുടെ ഒരുത്തെ വണ്ടിയില് ആൽക്കഹോൾ ഉണ്ട്, ചേട്ടൻ അവിടെ പോയിക്കോ എന്നൊക്കെ പറയുന്നു. എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ വീർ അവനോട് പറയുന്നു, ഗെറ്റ് ലോസ്റ്റ് എന്ന്. എന്നിട്ട് അവൻ വീണ്ടും തിരികെ പോകുന്നു.
ഇതേസമയം റാണി ജയ്യുടെ അടുക്കലെത്തുന്നു. ജയ് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ജയ് പറയുന്നു, നിന്നെ കാണാൻ ഇവിടെ ഇപ്പോൾ നൈന വന്നിരുന്നു, പക്ഷേ ഞാൻ ഒന്ന് കറണ്ട് പോയി തിരിയുന്ന സമയത്തിനകം അവൾ പോയിക്കഴിഞ്ഞു. അപ്പോഴേക്കും റാണി പറയുന്നു, ഏയ് അങ്ങനെ പറയാൻ സാധ്യതയില്ല, അങ്ങനെയാണെങ്കിൽ ഇവൾ പറയാൻ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് മാഞ്ഞു കളഞ്ഞത്. അപ്പോൾ ജയ് പറയുന്നു, അതാണ് റാണി ഞാൻ പറഞ്ഞത്, എന്തൊക്കെയോ പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്, എന്തായാലും നമുക്കത് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. ഇതേ സമയം സിംഗാനിയായും ശുക്ലയും ബാക്കിയുള്ള കസിൻസും മക്കളും എല്ലാവരും കൂടി മൂന്ന് പെൺകുട്ടികളെയും നൈനയും കൂടി അവിടെ നിന്നും കടത്തുന്നു. വലിയ ബാരലിനുള്ളിൽ അവരെ എല്ലാവരെയും വായും കൈയും കെട്ടിയിട്ട് അതിനകത്ത് അടച്ച് അതിന്റെ അടപ്പിട്ട് വെക്കുകയാണ്. എന്നിട്ട് അതിനെ എല്ലാം ഒരു ട്രക്കിലേക്ക് കയറ്റുന്നു. ഈ ട്രക്കിന് ഷട്ടറിട്ട് അടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്തതരമായ ഒരു ട്രക്കാണ്. അങ്ങനെ ആ ട്രക്കിലേക്ക് എല്ലാവരെയും കയറ്റി വെക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് സിംഗാനിയെ പറയുന്നു, ആ നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ, പെട്ടെന്ന് പൊയ്ക്കോളൂ. അപ്പോഴേക്കും അതിലൊരു കസിൻ വന്ന് പറയുന്നു, ആ വല്യച്ച വീർച്ചേട്ടൻ വരുന്നുണ്ട്. അപ്പോഴേക്കും സിംഗാനിയെ പറയുന്നു, നിങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. അങ്ങനെ ലോറിക്കാരൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി പോകുന്നു. സ്റ്റാർട്ടാക്കാൻ പോകുന്ന സമയത്ത് വീർ അവിടെ എത്തുന്നു. ഇതേ സമയം റാണിയും ജയും കൂടി മെയിൻ ഫ്യൂസിന്റെ അടുത്തേക്ക് പോയി ഫ്യൂസ് ആരോ വലിച്ചൂരിയതാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം റാണി പറയുന്നു, നീ ഈ ഫ്യൂസും ശരിയാക്കി പോലീസിനെയും വിളിച്ച് കാര്യങ്ങളെല്ലാം പറയി. ആ സിംഗാനി അത്ര നിസ്സാരക്കാരനല്ല, ഞാൻ പോയി ആ നൈന എവിടെ ഉണ്ടെന്ന് നോക്കാം. നൈന എനിക്ക് തോന്നുന്നു തീർച്ചയായും അവരായിരിക്കും തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്, ഞാൻ നോക്കിയിട്ട് വരാം. അപ്പോഴേക്കും ജയ് പറയുന്നു, ഏ നീ പോകരുത്, നീ പോയാൽ നിനക്ക് ഒരുപക്ഷെ അപകടം സംഭവിച്ചാലോ, കാരണം നൂറിനും ഇപ്പോൾ നൈനയ്ക്കും ഇനി അടുത്തത് നീ ആണെങ്കിലോ. ഏ എന്റെ കാര്യം ആലോചിച്ച് നീ പേടിക്കണ്ട, എന്തായാലും നമുക്ക് നൈനയെ കണ്ടുപിടിച്ചേ മതിയാകും. ഞാൻ ഇപ്പോൾ പോയില്ലെങ്കിൽ നൈന അപകടത്തിലാവും. ഞാൻ പറഞ്ഞത് നീ ചെയ്യ്, നീ പോലീസിനെ വിളിച്ച് ഈ ഇതെല്ലാം ശരിയാക്കി ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ ശേഷം റാണി നൈനയെ തിരക്കി അവിടെ നിന്നും പോകാനൊരുങ്ങുന്നു. അപ്പോഴേക്കും അതിൽ ഒരു കസിൻ റാണിയുടെ അടുക്കലേക്ക് എത്തുന്നു. ഓ നീ ഇതെവിടേക്കാണ് ഈ നൈന നൈന എന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്, നിന്റെ കൂട്ടുകാരിയെ കാണാനില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആ കസിന് ഒരു കോൾ വരുന്നു. അപ്പോൾ അവൻ പറയുന്നു, ദേ ഒറ്റ മിനിറ്റ് ഇപ്പോൾ വരാം. ശേഷം അവൻ തൂണിന് പിന്നാലെ ചെന്ന് എന്തൊക്കെയോ ഫോണിൽ പറയുന്നു. ഇതെല്ലാം കേൾക്കുവാനായി ബാനി ഒളിഞ്ഞു കേൾക്കുകയാണ്, ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അവൻ പറയുന്നു, ആ ലോറിക്കുള്ളിൽ അവരെല്ലാം കയറ്റി വെച്ചില്ലേ, ആ നൈനയും പിന്നെ കുറെ പെൺകുട്ടികളെല്ലാം ആ പെട്ടെന്ന് കൊണ്ടുപോകൂ, അവരെല്ലാവരെയും പെട്ടെന്ന് കൊണ്ടുപോയി അവിടെ നിന്നും കടത്തിക്കോളൂ. വീർച്ചേട്ടൻ വരുന്നതിന് മുമ്പ് എല്ലാവരെയും കടത്തണമെന്ന് പറയുകയാണ്. ഇതെല്ലാം റാണി കേൾക്കുന്നു. റാണി കേട്ട ശേഷം റാണി ഉയരത്തെ നിലയിൽ പോയി ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള പുറപ്പാടിലാണ്. ഇതേ സമയം വീർ അച്ഛനായ സിംഗാനിയോട് വഴക്കിടുന്നു, എന്താണ് അച്ഛാ ഇതിനുള്ളിൽ, അത് വേറെ പലതുമാണ് എന്ന് പറഞ്ഞ് സിംഗാനിയ വാക്കുതർക്കത്തിലാവുന്നു. അത് മകനെ ഒന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടി സിംഗാനിയെ പല രീതിയിലും തടയുകയാണ്. പക്ഷെ വീർ ഒന്നും കേൾക്കുന്നില്ല, എന്തായാലും നമ്മുടെ കമ്പനിയല്ലേ, നമ്മുടെ കമ്പനി എന്ന് പറയുമ്പോൾ എന്റെ കമ്പനിയല്ലേ, അപ്പോൾ ഞാനിതൊക്കെ നോക്കട്ടെ നമ്മുടെ കമ്പനിയിലെ എന്ത് വസ്തുവാണ് ഈ കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനെ വീർ ആ ലോറിയുടെ ഷട്ടർ തുറക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴേക്കും വീറിന്റെ മൂത്ത ചേട്ടൻ വന്നിട്ട് പറയുന്നു, ഏ വീർ നിനക്ക് എന്നെ വിശ്വാസമില്ല, ഇതെല്ലാം വെള്ളപ്പെട്ടികളാണ്, ഈ വെള്ളപ്പെട്ടികളെല്ലാം കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പോഴേക്കും വീറിന് വിശ്വാസമാകുന്നു. അങ്ങനെ വീർ തന്നെ പറയുന്നു, ആ പൊയ്ക്കോളൂ എന്ന്. അതിനുശേഷം അവരെല്ലാവരും അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം റാണി ഉയരത്തെ നിലയിൽ എത്തുന്നു. റാണിയും ആ ലോറി കാണുന്നു. ലോറി പോകുന്നതിന് തൊട്ട് പിന്നാലെ റാണി അവളുടെ നാഗരൂപം സ്വീകരിച്ച് ഇഴഞ്ഞു പോകുന്നു. അങ്ങനെ ആ ലോറിക്കരികിൽ റാണി എത്തുന്നു. ലോറിക്കരികിൽ എത്തിയ ശേഷം റാണി ആ ലോറിയിലൂടെ ഇഴഞ്ഞ് ആ ഷട്ടർ വലിച്ചു തുറക്കുന്നു. പക്ഷേ ഡ്രൈവർ ഇതൊന്നും അറിയുന്നതേ ഇല്ലായിരുന്നു. ഇതേ സമയം ശുക്ല സിംഗാനിയോട് പറയുകയാണ്, ആ അതിൽ ബോംബ് വെച്ചിട്ടുണ്ട്, 10 മിനിറ്റിനകം അത് പൊട്ടും. അങ്ങനെ ആദ്യ നാഗകന്യക മരിക്കും, അവളുടെ കൂടെയുള്ള ആ പെൺകുട്ടികളും മരിക്കും, അതോടുകൂടി നമ്മളുടെ ശല്യം ഒഴിവാകും. ഒരിക്കലും ഇനി ആ നാഗകന്യക നമ്മൾ ഗരുഡന്മാരെ ഒരിക്കലും ആക്രമിക്കാനേ വരില്ല എന്ന് പറയുകയാണ്. ഓ ഗുഡ് ശുക്ല, ഗുഡ് ശുക്ല എന്ന് പറഞ്ഞ ശേഷം സിംഗാനിയെയും അവിടെ നിന്ന് കാറെടുത്ത് പോവുകയാണ്. അങ്ങനെ എല്ലാ പാട്ടകളും വലിച്ചു തുറന്ന് അതിൽ നിന്നും പെൺകുട്ടികളെയും നൈനയെയും രക്ഷിക്കുകയാണ് റാണി. റാണി രക്ഷിച്ച ശേഷം പറയുന്നു, ഞാൻ ഇപ്പോൾ വരാം, ഞാൻ എങ്ങനെയെങ്കിലും ഈ വണ്ടി സ്റ്റോപ്പാക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ ശേഷം ആ ബാക്കിയുള്ള സാധാരണ പെൺകുട്ടികളോട് പറയുകയാണ്, റാണി നിങ്ങൾ പേടിക്കരുത്, ഞാൻ രൂപം മാറാൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്ന ആളാണ് എന്ന് പറഞ്ഞ് നാഗമായി മാറുന്നു. ഇതെല്ലാം കണ്ട് സാധാരണ പെൺകുട്ടികൾ അത്ഭുതപ്പെടുന്നു. പക്ഷേ നൈന പറയുന്നു, ഏ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ സുഹൃത്താണ് അവളെന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞല്ലോ.
അതിനുശേഷം റാണി സർപ്പരൂപത്തിലേക്ക് മാറിയ ശേഷം വണ്ടിയിലൂടെ ഇഴഞ്ഞ് മുൻസീറ്റിലേക്ക് പോകുന്നു. ഡ്രൈവറെ പേടിപ്പിക്കുന്നു. അങ്ങനെ ഡ്രൈവർ പാമ്പിനെ കണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുന്നു. ഇതേ സമയം റാണി ഡ്രൈവറുടെ സീറ്റിൽ കയറിയിരുന്ന് ബ്രേക്ക് ചവിട്ടുവാനായി ശ്രമിക്കുകയാണ്. ഒരിക്കലും ഒരു വണ്ടി ചവിട്ടിയിട്ടില്ലാത്ത റാണിക്ക് ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരുവിധം റാണി ബ്രേക്ക് ചവിട്ടുന്നു. റാണി ബ്രേക്ക് ചവിട്ടുമ്പോൾ ആ റോഡ് അവസാനിച്ച് ഒരു കൊടുമുടിയുടെ അറ്റമെത്തി നിൽക്കുന്ന രീതിയിലായിരുന്നു. വണ്ടിയുടെ രണ്ട് ഫ്രണ്ട് ടയറും ആ കൊടുമുടിക്കുള്ളിൽ ആയിരുന്നു. ബാക്കിലെ കുറച്ച് ഭാഗം മാത്രമായിരുന്നു ഭൂമിയിൽ തട്ടി നിൽക്കുന്നത്. എന്തായാലും മണ്ണുകൾ പൊടിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. റാണിക്കറിയാമായിരുന്നു ഇതിപ്പോൾ എന്തായാലും ഈ വണ്ടി താഴേക്ക് വീഴുമെന്ന്. പക്ഷേ വണ്ടിയിൽ ബോംബ് വെച്ചിട്ടുള്ള കാര്യം റാണിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ നടക്കുന്ന സംഭവമെല്ലാം റാണി ഫോണിലൂടെ മെസ്സേജായി ജയിക്ക് അയക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം റാണി ബാക്കിലേക്ക് പോകുന്നു. വണ്ടി സ്റ്റോപ്പായതിനു ശേഷം റാണി പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിയിട്ട് വണ്ടിയിൽ നിന്നും ഓരോ അളവീതം ഇറക്കുകയാണ്. അങ്ങനെ ഓരോ അളവീതം ഇറക്കുമ്പോഴും ആ 10 മിനിറ്റിന്റെ ബോംബ് കുറഞ്ഞ് കുറഞ്ഞ് 10 സെക്കൻഡ്, 9 സെക്കൻഡ്, 8 സെക്കൻഡ്, 7 സെക്കൻഡ്, അങ്ങനെ 3 സെക്കൻഡ് ആകുമ്പോഴേക്കും അവസാനമായി നൈനയാണ് ഇറങ്ങാനുള്ളത്. ആ നൈന നീ പതിയെ ഇരുന്ന് എന്റെ കയ്യിൽ പിടിച്ച് ഇറങ്ങൂ എന്ന് പറഞ്ഞ് നൈനയുടെ കൈയും റാണിയുടെ കൈമീതെ വെൽക്കാൻ പോകുമ്പോൾ ബോംബ് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ റാണിയും നൈനയെ പറ്റി പിന്നെ ഒരു വിവരവുമില്ല. റാണി താഴേക്ക് വീഴുന്നു. ഇതേ സമയം പാർട്ടിയിൽ വെച്ച് വീണ്ടും വീർ റാണിയെ കാണുവാൻ വേണ്ടി വരുന്നു. റാണിയെ കാണുവാൻ വേണ്ടി വരുമ്പോൾ ജയ് അവിടെയുള്ള എല്ലാം ശരിയാക്കി പോലീസിനെ എല്ലാം ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ അവനെ കാണുന്നതോടുകൂടി ജയ്ക്ക് ദേഷ്യം വരുന്നു. എന്റെ റാണിക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, ആ ലോറിയുടെ പിന്നാലെ പോയതൊക്കെ നമുക്ക് എന്താണെന്ന് അറിയാം, എല്ലാവർക്കും നല്ലതുപോലെ അറിയാം നിങ്ങളിവിടെ ആരൊക്കെയാണ് കടത്തിക്കൊണ്ട് പോയതെന്ന്. എന്റെ റാണിക്ക് എന്തെങ്കിലും പറ്റിയാൽ കൊന്നുകളയാൻ നിന്നെ ഞാനെന്ന് ഭീഷണിപ്പെടുത്തുന്നു വീറിനോട്. അപ്പോഴേക്കും വീറിന് എന്തൊക്കെയോ മനസ്സിലാകുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് കള്ളമാണോ എന്ന് വിചാരിച്ച് വീർ ഉടൻ തന്നെ പറന്ന് ഈ സംഭവ സ്ഥലത്തെത്തുന്നു. വീർ ഈ സംഭവ സ്ഥലത്തെത്തുമ്പോഴാണ് വണ്ടി പൊട്ടിത്തെറിക്കുന്നത്. വണ്ടി പൊട്ടിത്തെറിക്കുമ്പോൾ റാണി കൊക്കയിലേക്ക് വീഴുന്നു. അങ്ങനെ റാണിയുടെ രണ്ട് തോളുകളിൽ പരുന്തായി വേഷം മാറിയ ശേഷം തന്റെ രണ്ട് കാലുകൾ ഉറപ്പിച്ച് റാണിയെ അവിടെ നിന്നും തന്ത്രപൂർവ്വമായി രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് ഇറക്കുകയാണ് വീർ ചെയ്യുന്നത്. അങ്ങനെ അവളെ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നിലത്തേക്ക് കൊണ്ട് കിടത്തുകയാണ് വീർ ചെയ്യുന്നത്. അതിനുശേഷം വീർ പറയുന്നു, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നിനക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ. പെട്ടെന്ന് തന്നെ വീർ സ്വഭാവത്തിലേക്ക് വരുന്നു. ഏയ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ ഇന്നെ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയിട്ടില്ല, മറ്റൊരാളെയും ഞാൻ രക്ഷപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇവളെ കാണുമ്പോൾ എനിക്ക് എന്തിനാണ് ഇവളെ രക്ഷിക്കാൻ തോന്നിയത്. അതിനുശേഷം റാണിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് വീർ ചെയ്യുന്നത്. അവിടെ എത്തിയ ശേഷം വീർ അവളുടെ ഫോൺ റിംഗ് ചെയ്യുന്നത് കണ്ടു. അവളുടെ ഫോൺ അവൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. അതിനുശേഷം അവളുടെ പുറത്ത് മുറിവുകളെല്ലാം ഉണ്ടായിരുന്നു. അതിലെല്ലാം മരുന്ന് വെച്ചു കൊടുത്ത് അവൾക്ക് തണുപ്പടിക്കുന്നത് കൊണ്ട് അവിടെ നെരിപ്പോട് കത്തിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അതിനുശേഷം മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ ബ്ലാങ്കറ്റ് എടുക്കുവാൻ വേണ്ടി വീർ അവിടെ നിന്നും പോകുന്നു. അപ്പോഴേക്കും റാണിക്ക് ബോധം വരുന്നു. റാണി ബോധം വന്ന ഉടനെ തന്റെ ഫോൺ എടുത്ത് ജയ്യെ വിളിക്കുന്നു. താൻ എവിടെ നിൽക്കുന്നതാണെന്ന് തനിക്ക് ഓർമ്മയേയില്ല. ആ ജയ്, ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം, എനിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, അവിടെ ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ജയ് എന്ന് പറയുന്നു. ആ, ഞാൻ നിനക്ക് ലൊക്കേഷൻ അയക്കാം, നീ ആ ലൊക്കേഷനിൽ തന്നെ വരണം. ഇത്രയും സഹായം റാണിക്ക് ചെയ്തു കൊടുത്തിട്ട് അവൾക്ക് എന്നോടല്ലോ ജയ്യോടല്ലേ സ്നേഹം എന്ന് ഇതെല്ലാം കാണുന്ന വീർ മാറി നിന്ന് ചിന്തിക്കുന്നു. അതിനുശേഷം ബ്ലാങ്കറ്റ് നിലത്തിട്ട ശേഷം വീർ അവിടെ നിന്നും ദേഷ്യത്തിൽ പോകുന്നു. അപ്പോഴാണ് റാണി അത് ശ്രദ്ധിക്കുന്നത്. എന്റെ കഴിഞ്ഞ ആഴ്ച വീർ എന്റെ കാതിൽ നിന്നും എടുത്തു തന്ന ആ കമ്മൽ എങ്ങനെയാണ് ഇവിടെ വന്നത്? കളഞ്ഞു പോയ കമ്മലായിരുന്നില്ലേ ഇത്? അപ്പോഴേക്കും ജയ് അവിടെ പെട്ടെന്ന് തന്നെ എത്തുന്നു. ജയ് പെട്ടെന്ന് എത്തിയ ശേഷം ഹോൺ അടിക്കുന്നു. അങ്ങനെ റാണി താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് ജയ്യോട് പറയുന്നു, ജയ് എന്റെ കമ്മൽ ഇവിടെ ഇരിക്കുന്നു, ഇത് എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഞാൻ എന്റെ കമ്മൽ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഉയരേക്ക് പോവുകയാണ് റാണി. റാണി ഉയരേക്ക് പോയി നോക്കുമ്പോൾ നേരത്തെ കമ്മലിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കാണുന്നില്ല. ഇതെല്ലാം മാറി നിന്ന് വീർ ദേഷ്യപ്പെട്ട് ആസ്വദിക്കുകയാണ്. വീറിന് ഇതെല്ലാം കണ്ട് ദേഷ്യം കൊണ്ട് തുള്ളുകയാണ്. അപ്പോൾ വീർ അവന്റെ പോക്കറ്റിൽ നിന്നും റിംഗ് ഇയറിംഗ് എടുക്കുന്നു. ഇതിപ്പോൾ എന്റെ കയ്യിലാണ് എന്ന് പറയുന്നു. അതിനുശേഷം ജയ്യും റാണിയും അവിടെ നിന്നും കാറിൽ കയറി പോകാനൊരുങ്ങുന്നു. പോകുന്ന വഴി ജയ് ഒരു ബ്രേക്ക് പിടിക്കുമ്പോൾ റാണിയുടെ കൈ അറിയാതെ അവളുടെ തോളത്തുള്ള ഒരു മുറിവിൽ കയറി തട്ടുന്നു. മുറിവിൽ കയറി തട്ടുമ്പോൾ അവരുടെ ഇച്ഛാധാരി നാഗമായത് കൊണ്ട് തന്നെ അവളുടെ ശക്തികൾ പുറത്തു വന്ന് അവളുടെ ആ മുറിവ് ഉണക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും അവളുടെ മുഖത്ത് നാഗപടത്തിന്റെ രൂപം വരുന്നു. ഇത് ജയ് കാണാതിരിക്കുവാൻ വേണ്ടി അവൾ പറയുന്നു, ജയ് വണ്ടി നിർത്ത്, സ്റ്റോപ്പ് ദ കാർ, സ്റ്റോപ്പ് ദ കാർ. അങ്ങനെ അവൻ കാർ നിർത്തുന്നു. കാർ നിർത്തുമ്പോഴേക്കും റാണി അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. റാണി അവിടെ നിന്നും ഇറങ്ങി ഓടുന്നത് ആ പഴയ സ്ഥലത്താണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള ആ പഴയ സ്ഥലത്താണ്. ആ പഴയ സ്ഥലത്തേക്ക്
പോയി റാണി അലറി വിളിക്കുന്നു. അലറി വിളിച്ച ശേഷം റാണി അവളുടെ ഇച്ഛാധാരി നാഗവും മനുഷ്യനുമായ പാതിരൂപം സ്വീകരിച്ച് അവിടെ നിൽക്കുന്ന മൂന്ന് മരങ്ങൾ വലിച്ചു കീറി ദേഷ്യത്തിലിടുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ റാണി തണുക്കുന്നു. തണുത്ത ശേഷം റാണി വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് മാറുന്നു. മനുഷ്യരൂപത്തിലേക്ക് മാറിയ റാണി ചിന്തിക്കുന്നു, ഞാൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, എന്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്നൊക്കെ ചിന്തിക്കുന്നു. ഇതേ സമയം അവൾ തോളത്ത് മുറിവ് തട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോഴേക്കും റാണിക്ക് എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടായിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ആയി ഒന്നും ഓർമ്മ വരുന്നില്ല. ആ മുറിവിൽ അവളുടെ കൈ തട്ടിയപ്പോൾ അവൾക്ക് ഓർമ്മ വന്നത് ഹൃദയയുടെ നെഞ്ചിൽ കുത്തിയതാണ്. പക്ഷെ പൂർണ്ണമായും അവൾക്ക് ഒന്നും ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ജയ് അവിടെ നിന്നും ഓടി അവളുടെ അടുത്തേക്ക് വരുന്നു. എന്താണ് നിനക്ക് പറ്റിയത് റാണി, അത് പെട്ടെന്ന് എനിക്കിങ്ങനെ ഉണ്ടായി ജയ്, എന്താണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ആദ്യമായാണ് ഇങ്ങനെ വരുന്നത്, ഇനി പ്രശ്നമൊന്നുമില്ല നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുകയാണ് ജയ്. അവൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ അവിടെ വീരാൻഷു സിംഗാനിയുടെ കാർ കിടക്കുന്നു, അതായത് വീറിന്റെ കാർ കിടക്കുന്നു. വീർ ഇവിടെ വന്നിരുന്നു, വീർ ഇവിടെ വന്നിരുന്നെങ്കിൽ എന്റെ വീട്ടുകാരെ എന്തെങ്കിലും ചെയ്ത് കാണും. ആന്റി, അങ്കിൾ, മീര എന്ന് പറഞ്ഞ് എല്ലാവരെയും നോക്കുവാൻ വേണ്ടി റാണി വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയാണ്. അപ്പോഴേക്കും വീർ അവിടെ ഇരിക്കുന്നു. നീ എന്തിനാടാ ഇവിടെ വന്നത്, നിന്നെ ഞാൻ ഇറക്കി വിട്ടതല്ലേ, നീ എന്തിനാ വീണ്ടും എന്നെ നശിപ്പിക്കാനാണോ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് ചോദിക്കുകയാണ് ദേഷ്യത്തിൽ റാണി. അപ്പോഴേക്കും റാണിയുടെ ആന്റി പറയുന്നു, ഏയ് അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുന്നു, ഇവനിവിടെ വിവാഹ പ്രപ്പോസലുമായി വന്നതാണ്. അപ്പോഴേക്കും റാണി പറയുന്നു, നീ എന്തുദ്ദേശിച്ചിട്ടാ, ഞാൻ നിന്നെ ഒരിക്കലും വിവാഹം കഴിക്കുകയല്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. നിന്റെ സ്വഭാവം എനിക്ക് നല്ലതുപോലെ അറിയാം, ഈ ഭൂമിയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട ഒരാളാണ് നീ, ഇതുപോലെ ഒരാളെ ഞാൻ വേറെ ഈ ലോകത്തെ കണ്ടിട്ടില്ല, അത്രത്തോളം വൃത്തികെട്ട ാണ് നീ. അപ്പോഴേക്കും വീർ പറയുന്നു, ഓ ഓ നീ അങ്ങനെ പറയാൻ വരട്ടെ, ഞാൻ നിന്നെയല്ലോ പ്രപ്പോസ് ചെയ്യാൻ വന്നത്, എനിക്ക് മീരയാണ് ഇഷ്ടം, ഞാൻ മീരയാണ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും റാണിയുടെ കൂടെ വന്ന ജയ്യെ അവളുടെ ആന്റി കാണാനിടയാവുന്നു. ഓ ഇന്നത്തെ ദിവസം എന്ത് നല്ലൊരു ദിവസമാണ്, കാരണം ഇന്ന് ജയ് മാധവും ഇവിടെയുണ്ട്, വീരാൻഷു സിംഗാനിയും ഇവിടെയുണ്ട്, ഇവർ രണ്ടുപേരും ഇവിടെയുണ്ട്, എന്റെ മക്കളുണ്ടല്ലോ മെഹക്കും കേക്കും, അവരൊക്കെ ലാപ്ടോപ്പിൽ ഇരുന്ന് പഠിക്കുകയാണ്, രാത്രി ഇരുന്ന് പഠിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ അവരെ പുറത്ത് കാണാത്തത്. പിന്നെ എന്റെ മീരമ്മളുടെ ഭാഗ്യമാണ് ഈ വീരനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോഴേക്കും ഇത് പറഞ്ഞ ശേഷം അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു, വീർ അവിടെ നിന്നും ഇറങ്ങാൻ പോകുന്നു. അപ്പോഴേക്കും റാണി പറയുന്നു, മീരചേച്ചി മീരചേച്ചി നിങ്ങൾ എന്തായി ചെയ്യുന്ന, എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് എന്ന് മീര പറയുന്നു. ഇത് കേട്ട് റാണി അത്ഭുതപ്പെടുന്നു. അങ്ങനെ വീർ അപ്പോൾ അവളോട് പറയുന്നു, എനിക്ക് നാളെ കുറച്ച് തിരക്കുകളുണ്ട്, കുറച്ച് നാളെ പാർട്ടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം മീരയോട് പറയുകയാണ് വീർ, ഞാൻ പോകുകയാണ് സിംഗാനിയുടെ മരുമകളെ. അതിനുശേഷം അവൻ പോകാനിറങ്ങുമ്പോൾ റാണിയോട് കൂടി പറയുകയാണ്, സിംഗാനിയുടെ മരുമകൾ അവളാകുമ്പോൾ നീ എന്റെ അനിയത്തി അല്ലേ. അപ്പോൾ ദേഷ്യത്തിൽ റാണി അവനെ നോക്കുന്നു. ഇതോടുകൂടി സീരിയൽ അവസാനിക്കുന്നു. തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുവാനായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുത്തൻ പുതിയ നോട്ടിഫിക്കേഷൻസ് അറിയുവാനായി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.